സ്വർണ വ്യാപാരിയുടെ വീട്ടിലെ മോഷണത്തിന്റെ ഞെട്ടലിൽ നിന്ന് നഗരം മുക്തമായിട്ടില്ല. കഴിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ സമ്പാദ്യമാണ് കുരഞ്ഞിയൂർ ബാലന് നഷ്ടമായത്. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെങ്കിലും ഇന്ന് രാവിലെയാണ് അയൽവാസികൾ പോലും ഇക്കാര്യം അറിയുന്നത്. മോഷണത്തെക്കുറിച്ച് വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയെങ്കിലും കാര്യമായ അന്വേഷണം നടത്താനുള്ള സാഹചര്യമായിരുന്നില്ല. ഇന്ന് രാവിലെ ACP KG സുരേഷിന്റെ നേതൃത്വത്തിൽ SHO മാരായ സി പ്രേമാനന്ദകൃഷ്ണൻ, PK മനോജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി തിരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയത്. ഗുരുവായൂർ SHO PK മനോജ്കുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വിരലടയാള വിദഗ്ധരായ KS ദിനേശൻ, U രാമദാസ്, PR ഷൈന എന്നിവരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ബാലൻ കഴിഞ്ഞ 50 വർഷത്തിലധികമായി അജ്മാനിൽ ജ്വല്ലറി നടത്തിവരികയാണ്. നാട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴായി കൊണ്ടുവന്നിരുന്ന സ്വർണങ്ങളാണിത്. നികുതി അടച്ച് ഇവ കൊണ്ടുവന്നതിന്റെ രേഖകളും ഇതോടൊപ്പം നഷ്ടപ്പെട്ടുവെന്നാണ് ബാലൻ പറയുന്നത്. സാധാരണ ധരിക്കാറുള്ള 40 പൗണ്ടിലെ ആഭരണങ്ങൾക്ക് പുറമേ സ്വർണ ബിസ്ക്കറ്റുകളും കോയിനുകളുമാണ് ഉണ്ടായിരുന്നത്. ചികിത്സാർത്ഥം കഴിഞ്ഞ 5 വർഷമായി ബാലൻ നാട്ടിലാണ്. ഭാര്യ രുക്മിണിയും ചികിത്സയിലാണ്. തന്റെയും ഭാര്യയുടെയും ചികിത്സാർത്ഥം സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടതെന്നും ബാലൻ പറയുന്നു. ഇന്ത്യൻ രൂപയ്ക്ക് പുറമെ വിദേശ കറൻസിയും കൂട്ടത്തിലുണ്ടായിരുന്നു. സ്വർണവും പണവും അടക്കം 1,45,80,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. CCTV ന്യൂസ്, ഗുരുവായൂർ.